हेलो गाइस, इट्स मी बिस्मित एंड वेलकम टू यूट्यूब चैनल ड्रीम्स ऑफ टेक। നമ്മുടെ ആൻഡ്രോയിഡ് ടിവികൾ, അതായത് സ്മാർട്ട് ടി വി ആയ ആൻഡ്രോയിഡ് ടിവി അഥവാ ആൻഡ്രോയിഡ് ടിവി ബോക്സസ് ഒക്കെ ഇങ്ങനെ നമുക്ക് നമ്മുടെ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ്. അത് നമുക്ക് റിമോട്ട് ആകാം, പിന്നെ അതിലുള്ള ഇമേജും വീഡിയോസും അതിലേക്കൊന്ന് കാസ്റ്റ് ചെയ്യാം, അതുപോലെ ഗെയിം പാഡ് ആക്കാം, മൗസ് ഇല്ലെങ്കിൽ അതാക്കാം, അങ്ങനെ കുറെ അധികം ഫീച്ചേഴ്സ് ഉള്ള ഒരു ആപ്പാണ് ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യും, എങ്കിൽ മാത്രമാണ് ഞാൻ ഇതുപോലത്തെ മറ്റ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അയ്യോ, വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു ആപ്പിന്റെ പേര് എന്താന്ന് വെച്ചാൽ ക്യാറ്റസ് പ്ലേ എന്നാണ് ഈ ഒരു ആപ്പിന്റെ പേര്. അപ്പം പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭ്യമാണ് ക്യാറ്റസ് പ്ലേ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ടിവിയിലേക്കും ഫോണിലേക്കും ആ ഒരു ക്യാറ്റസ് പ്ലേന്റെ വേറെ വേർഷൻസ് ആണ്. ഓക്കെ, അപ്പം ഡിസ്ക്രിപ്ഷനിൽ ടി വി വേർഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ടി വിയിൽ ഇൻസ്റ്റാൾ ചെയ്യുക, പിന്നെ ഫോണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കണ്ട് നിങ്ങൾ ഫോണിൽ അതിന്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ടി വിയിൽ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പൊ നിങ്ങളൊരു വൈഫൈ ആണ് യൂസ് ചെയ്യുന്നതുണ്ടെങ്കിൽ നിങ്ങളുടെ ടി വിയിലും ഫോണിലും ആ ഒരു സെയിം വൈഫൈ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ മറ്റൊരു ഫോണിന് ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയിട്ട് ഈ ഒരു ഫോണിലേക്ക് ഈ ഒരു ടി വിയിലേക്കും ഫോണിലേക്കും സെയിം വൈഫൈ കണക്ട് ചെയ്യുക. അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഏത് ഫോണാണോ റിമോട്ട് ആക്കാൻ യൂസ് ചെയ്യുന്നത് അതിൽ നിങ്ങൾ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്തിട്ട് നിങ്ങളുടെ ടി വിയിൽ ആ ഒരു വൈഫൈ കണക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ടി വിയിൽ പിന്നെ ഒന്നും കാട്ടേണ്ടതില്ല. നിങ്ങൾ പിന്നെ ആ ഫോണിന്റെ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കുറച്ച് പെർമിഷനും കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാവും, അതൊന്നൊക്കെ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ടി വി ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഓക്കെ, ആ ഒരു ആപ്പ് ഒരു വട്ടം ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ അതൊന്ന് ഹോം ബട്ടൺ നിൽക്കുക. ഓക്കെ, അത് ഹോം ബട്ടൺ നിൽക്കിയതിന് ശേഷം നിങ്ങൾ പിന്നെ ടി വിയിലൊന്നും ചെയ്യേണ്ടതില്ല, പിന്നെ ഫോണിലാണ് ഈ ഒരു സ്മാർട്ട് ടി വി എന്ന് പറഞ്ഞു വരും. സെയിം വൈഫൈയിൽ കണക്ട് ചെയ്താൽ മാത്രം വരുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയിട്ട്, അതായത് ഈ ഒരു ഫോണിൽ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കി നിങ്ങളുടെ ടി വിയിൽ നിങ്ങൾ വൈഫൈ ഓൺ ആക്കുക. ഓക്കെ, ഈ ഒരു ഹോട്ട്സ്പോട്ട് അതിൽ കണക്ട് ചെയ്യുക. അങ്ങനെ ചെയ്ത് കണക്റ്റ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. എന്നിട്ട് പിന്നെ ഈ ഒരു ക്ലോസ് ബട്ടൺ നിൽക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഇവിടെ റിമോട്ട് വന്നിട്ടുണ്ട്, കാണുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ റിമോട്ടിൽ നിങ്ങൾക്ക് ഇതിന് ടി വി കൺട്രോൾ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിൽ ഹോം ബട്ടണൊക്കെ ലഭിക്കുന്നുണ്ട്. ആ ഒരു ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഹോം അടിക്കാം. അതുപോലെ തന്നെ സൗണ്ട് കൂട്ടാനും കുറക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. ഓക്കെ, അത്ര ഓപ്ഷനാണ് ഇതിൽ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതാ ബാക്ക് അടിക്കാനുള്ളൊരു ഓപ്ഷനും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇത് ബൂസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതാ ഈ ഒരു സൈഡിൽ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ കുറേ ഓപ്ഷൻസ് വരും. അതിൽ നിങ്ങൾക്ക് ടച്ച് പാഡ് ഉണ്ട്, മൗസ് മോഡ് ഉണ്ട്, അതുപോലെ തന്നെ കീബോർഡ്, ഗെയിം പാഡ് മോഡ്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഗെയിം പാഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിസ്റ്റിക്ക് ഒരു ഫോണായി യൂസ് ചെയ്യാം ടി വിയിൽ. അതുപോലെ തന്നെ ഇപ്പോൾ മൗസ് ഇല്ലാത്തവരാണെങ്കിൽ മൗസായിട്ട് യൂസ് ചെയ്യാം. ടച്ച് പാഡ് അതായത് ലാപ്പിൻ്റെ മൗസ് പോലെ അതിൻ്റെ ഒരു ടച്ച് പാഡ് പോലെ അത് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് കീബോർഡ്, ഒരു കീബോർഡ് നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ അത് ടൈപ്പ് ചെയ്തുകൊണ്ട് ഇതാക്കാം. ഓക്കെ, തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കേണ്ട ഒരു ആപ്പ് തന്നെയാണിത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ വേറെയും കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. ഈ ഒരു ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണുന്നുണ്ടാവും നമ്മുടെ ടി വി ഇതിലേക്ക്. ഇപ്പോൾ ഈ ഒരു ഫോണിലുള്ള പല വീഡിയോസ് ആയാലും ഫോട്ടോസ് ആയാലും നിങ്ങൾക്ക് അത് ടി വിയിലോട്ട് കാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ടി വിയിൽ നടക്കുന്നത് ഈ ഒരു ഫോണിൽ കാണാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതവിടെ കാണുന്നുണ്ടാവും ലിങ്ക് ട്രാൻസ്ഫർ. അതിമ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്താൽ അത് നിങ്ങളുടെ ടി വിയിലേക്ക് എത്തും. അങ്ങനെ കുറേ അധികം ഉപകാരമുള്ള ഒരു ആപ്പാണിത്. അത് തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ആപ്പ് തന്നെയാണ്. അപ്പോൾ ഇത്ര ഉള്ള നല്ല വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലത്തെ മറ്റു കിടിലം വീഡിയോസൊക്കെ ഇനി ലഭിക്കാനായിട്ട് ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിനോടൊപ്പം ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത നല്ലൊരു ടെക്നോളജി വീഡിയോ ചെയ്യാം. സീസൺ ബൈ.